മുകളിൽ കൊടുത്തിരിക്കുന്ന പട്ടിക നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ലിബർ ഓഫീസ് കാൽക്കിൽ തയ്യാറാക്കുക. ലിബർ ഓഫീസ് കാൽക്കിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് സ്കോർ ഷീറ്റ് എന്ന തലക്കെട്ട് പട്ടികയുടെ മധ്യഭാഗത്തായി ക്രമീകരിക്കുക, അക്ഷരവലുപ്പം കൂട്ടി ബോൾഡാക്കുക. രണ്ടാമത് മാതൃകയിലേതുപോലെ രണ്ടാമത്തെ വരിയിലെ സെല്ലുകൾക്ക് നിറം നൽകണം. ഏത് കളറായാലും കുഴപ്പമില്ല, എനി കളർ. ക്ലാസ് നമ്പർ നെയിം എന്നീ കോളങ്ങളുടെ വീതി അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കണം. സെല്ലുകൾക്ക് ബോർഡർ നൽകണം, വിഡ്ത്ത് 1 പോയിന്റാണ്. ടോട്ടൽ എന്ന കോളത്തിൽ ഓരോ കുട്ടിക്കും ലഭിച്ച ആകെ സ്കോർ സം ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഇവിടെ ടോട്ടൽ എന്ന കോളത്തിൽ നമുക്ക് സം ഫംഗ്ഷൻ ഉപയോഗിച്ചതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സ്കോർ ഷീറ്റ് എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ലിബർ ഓഫീസ് കാൽക്കിലാണ്. നമുക്ക് ലിബർ ഓഫീസ് കാൽക്ക് തുറക്കാം. അപ്ലിക്കേഷൻ ഓഫീസ് മെനുവിൽ നിന്ന് ലിബർ ഓഫീസ് കാൽക്ക് എന്ന രൂപത്തിൽ നമുക്ക് ലിബർ ഓഫീസ് ജാലകം തുറക്കാം. ഒന്നാമത്തെ വരിയിൽ ടൈപ്പ് ചെയ്യേണ്ടത് സ്കോർ ഷീറ്റ് എന്നാണ്. നമുക്കിവിടെ സ്കോർ ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്ററിലാണ് അത് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ സെല്ലിൽ സ്കോർ ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഈ ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സെല്ലിൽ നമുക്ക് ക്ലാസ് നമ്പർ നെയിം, ഇവിടെ നമുക്ക് ക്ലാസ് നമ്പർ എന്ന് നൽകാം. രണ്ടാമത്തെ സെല്ലിൽ നെയിം എന്ന് നൽകാം. മൂന്നാമത്തെ സെല്ലിൽ മലയാളം ഇംഗ്ലീഷ് സയൻസ്, മലയാളം ഇംഗ്ലീഷ് സയൻസ്, മലയാളം ഇംഗ്ലീഷ് സയൻസ്, മാത്തമാറ്റിക്സ്, അതുപോലെ ടോട്ടൽ. ദെൻ അവസാനം ടോട്ടൽ എന്നും നൽകാം. ഇനി ഇതിൽ ആവശ്യമായ ഡാറ്റകൾ നൽകുകയാണ് വേണ്ടത്. 1, 2, 3, 4 എന്ന് ഇവിടെ നമ്പറുകൾ നൽകാനുണ്ട്. 1, 2, 3, 4 എന്നീ നമ്പറുകൾ നൽകി. അതുപോലെ ഇതിൽ നൽകിയിട്ടുള്ള പേരുകൾ ആതിര ജോസഫ്, ആതിര ജോസഫ്, അതുപോലെ ഫസിൽ ഗീതു. എൻ്റർ അമർത്തിയതിനു ശേഷം നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അതുപോലെ ഇനി ഇതിന് ടൈപ്പ് ചെയ്യേണ്ടത് ഇതിൻ്റെ മാർക്കുകളാണ്. നോക്കൂ, മലയാളത്തിൻ്റെ മാർക്കുകൾ 40, 42, 41, 35. 40, 42, 41, 35. 40, 42, 41, 35. പിന്നെ 35, 36, 37, 30. 35, 36, 37, 30. ദെൻ സയൻസിൻ്റെ മാർക്ക് എങ്ങനെ കൊടുക്കാം? 40, 41, 40, 41, 39, 38, 39, 38. ഇനി കണക്കിൻ്റെ മാർക്കാണ് കൊടുക്കാനുള്ളത്. 45, 40, 45, 40, അതുപോലെ 38, 35, 38, 35. നോക്കൂ, ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഫോർമാറ്റിംഗ് ചെയ്യേണ്ടത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യം അത് കംപ്ലീറ്റ് ആയി ആദ്യമായി ടൈപ്പ് ചെയ്യണം. ഇനി നോക്കൂ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സ്കോർ ഷീറ്റ് എന്ന തലക്കെട്ട് പട്ടികയുടെ മധ്യഭാഗത്തായി ക്രമീകരിക്കണം. അക്ഷരവലുപ്പം കൂട്ടി ബോൾഡാക്കണം. നോക്കൂ, അതിന് തൊട്ട് മുമ്പ് നമുക്ക് ഇതൊന്ന് മെർജ് ചെയ്യേണ്ടതുണ്ട്. ഈ മുകളിലുള്ള സെല്ലുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മെർജ് ആൻഡ് സെന്റർ സെൽ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മധ്യഭാഗത്തായി ക്രമീകരിക്കും. ഇതിന് ആവശ്യമായ വലുപ്പം നൽകാനും അത് ബോൾഡ് ആയി ക്രമീകരിക്കാനും പറയുന്നുണ്ട്. ഞാനിവിടെ അതൊന്ന് ബോൾഡാക്കുന്നു. അതിന് വലുപ്പം 15 നൽകുന്നു. ഇനി മാതൃകയിലേതുപോലെ രണ്ടാമത്തെ വരിയിലെ സെല്ലുകൾക്ക് നിറം നൽകണം. രണ്ടാമത്തെ വരിയിലെ സെല്ലുകൾക്ക് ഏതെങ്കിലും ഒരു നിറം നൽകാൻ പറയുന്നു. രണ്ടാമത്തെ വരി ഞാനിങ്ങനെ സെലക്ട് ചെയ്യുന്നു.
ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ഈ ഓപ്ഷനിൽ പോയി അതിന് ഒരു കളർ നൽകുന്നു. ഇനി ക്ലാസ് നമ്പർ, നെയിം എന്നീ കോളങ്ങളുടെ വീതി അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കണം. നമുക്ക് എല്ലാ കോളങ്ങളുടെയും വീതി അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് സെല്ലുകൾക്കിടയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത്, ഇത്തരത്തിൽ ഈ ആകൃതി വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഓരോ സെല്ലുകളും നമ്മൾക്ക് ഇത്തരത്തിൽ ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇവിടെ ഇവയെല്ലാം മധ്യഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഹെഡിംഗ് എല്ലാം മധ്യഭാഗത്തായി ക്രമീകരിച്ചത് കാണാം. അതുപോലെ സീരിയൽ നമ്പറും മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചത് കാണാം. അപ്പോൾ ഇതിനുവേണ്ടി ഈ ഹെഡിംഗ് സെലക്ട് ചെയ്യുന്നു. നമുക്കറിയാം ഇതാണ് മധ്യഭാഗത്തായിട്ട്, അലൈൻ സെന്റർ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് മധ്യഭാഗത്തായി ക്രമീകരിച്ചു. അതുപോലെ സീരിയൽ നമ്പറുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കും സെന്റർ അലൈൻ കൊടുക്കാവുന്നതാണ്. ഇനി സെല്ലുകൾക്ക് ബോർഡർ നൽകണം, വിഡ്ത്ത് 1 point. അപ്പോൾ ബോർഡർ നൽകുന്നതിന് വേണ്ടി ഈ എഴുതിയത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ് മെനുവിൽ നിന്ന് സെൽസിൽ ബോർഡറാണ്. ഫോർമാറ്റ് മെനുവിൽ സെൽസ് എന്നുള്ളതിൽ ഫോർമാറ്റ് സെൽസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബോർഡേഴ്സ് പ്രത്യക്ഷമാകും. ഇവിടെ നിന്ന് നമുക്ക് ലൈൻ അറേഞ്ച്മെന്റിൽ സെറ്റ് ഔട്ടർ ബോർഡർ ആൻഡ് ആൾ ഇന്നർ ലൈൻസ് എന്ന ഈ ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ബോർഡർ ലഭിക്കും. അതിൻ്റെ ഒരു സ്റ്റൈല് നമുക്ക് ഒരു കണ്ടിന്യൂസ് ലൈൻ തന്നെയാണ് ആവശ്യം. ഇവിടെ 1 point ആണ് ബോർഡർ നൽകാൻ പറഞ്ഞിട്ടുള്ളത്. ബ്ലാക്ക് കളർ തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നോക്കൂ, ഇതിനെല്ലാത്തിനും ഒരു ബോർഡർ വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ടോട്ടൽ എന്ന കോളത്തിൽ ഓരോ കുട്ടിക്കും ലഭിച്ച ആകെ സ്കോർ സം ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഇതിനുവേണ്ടി ഒന്നാമത്തെ കുട്ടിയുടെ നേരെയുള്ള ടോട്ടൽ എന്ന കോളത്തിൽ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഈ സം എന്ന ബട്ടണിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുകയാണ് വേണ്ടത്. നോക്കൂ, മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, മാത്സ് എന്നീ മാർക്കുകൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു സം C3:F3 എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. എൻ്റർ അമർത്തുന്നതോടുകൂടി ഒന്നാമത്തെ കുട്ടിയുടെ ടോട്ടൽ അവിടെ വന്നിട്ടുണ്ട്. മറ്റു കുട്ടികളുടെ ടോട്ടൽ കാണുന്നതിന് വേണ്ടി ഒന്നാമത്തെ കുട്ടിയുടെ ടോട്ടൽ കിട്ടിയ സെൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് നോക്കൂ, പ്ലസ് ചിഹ്നമാണ് വരുന്നത്. ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും ടോട്ടൽ ഇവിടെ വന്നത് നമുക്ക് കാണാം. ഈ സെല്ലുകളിലൊക്കെയുള്ള ഫോർമുല ഈസ് ഈക്വൽ ടു സം C4:F4, അതുപോലെ ഇവിടെ C5:F5, അതുപോലെ ഇവിടെ C6:F6 എന്ന രൂപത്തിൽ വന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇനി തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _scoresheet എന്ന പേരിലാണ് നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡർ തുറക്കുന്നു. അതിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, _scoresheet എന്ന് പേര് നൽകുന്നു. സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ ഏറ്റവും മുകളിലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _scoresheet എന്ന് വന്നത് കാണാം. ഇത് കൃത്യമായി ശ്രദ്ധിക്കുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഹോം ഫോൾഡറിൽ നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്ത സ്ഥലത്ത് ഈ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫയൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.